ഇങ്ങോട്ടിരിക്കെ വല്യമ്മ ചോദിക്കട്ടെ മോള് പറ വല്യമ്മ കല്യാണിയുടെ ഫോണിൽ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞേ ഞാൻ ശ്രീമംഗലത്തേക്ക് വന്നാലേ എന്നോട് സംസാരിക്കുള്ളൂ അല്ലേ വല്യച്ചൻ എന്നെ വിളിക്കാത്തത് എന്നോടുള്ള വാശി കൊണ്ടാണെന്ന് വെക്കാം എന്റെ മോൾ എന്താ വിളിക്കാത്തെ നിനക്കും വല്യമ്മയുടെ വാശിയാണോ സോറി വല്യമ്മ ഞാൻ വിളിക്കാതിരുന്ന വല്യമ്മ മുത്തശ്ശനെയും കൂട്ടി എന്നെ കാണാൻ അങ്ങോട്ട് വരുമെന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വിളിക്കാത്തതും മാമിയുടെ ഫോണിൽ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാത്തതും മോളെ ഇങ്ങോട്ട് വിടാൻ വല്യച്ചന് ഇഷ്ടമില്ലായിരുന്നു എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതെ വല്യമ്മ മുത്തശ്ശി മാമിയൊക്കെ പോയപ്പോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാനും സ്കൂളിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാനും ഒക്കെ പറഞ്ഞ് അടുക്കളയിൽ കയറി കുറച്ച് പരീക്ഷണമൊക്കെ നടത്തി നോക്കി ഇപ്പോഴും ഓരോന്നുണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കുക വല്യച്ചൻ അടുക്കളയിൽ കയറിയെന്നോ അതെ വല്യമ്മ ആദ്യം ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വരാന്നാ പറഞ്ഞേ പക്ഷെ പഴയതുപോലെ ഇപ്പൊ വല്യച്ചന് ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ നാട്ടുകാർ മുഴുവൻ അറിയുന്ന വലിയ സംഗീതജ്ഞനല്ലേ ആളുകൾ എന്താ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കണെന്ന് ചോദിച്ചാ ഭാര്യ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയാൻ പറ്റുമോ മാനക്കേടല്ലേ വല്യമ്മക്ക് വിഷമമായോ അതെന്താ ഞാൻ വന്നത് വല്യമ്മക്ക് ഇഷ്ടായില്ലേ മോള് വന്നത് ഇഷ്ടമില്ലഞ്ഞിട്ടല്ല നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു ഞാൻ പക്ഷെ മോളും കൂടി ഇങ്ങോട്ട് പോന്നപ്പോ വല്യച്ചനെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തിയത് പോലെ ആവില്ലേ വല്യച്ചനെ ആദ്യം ഒറ്റപ്പെടുത്തിയത് വല്യമ്മയല്ലേ വല്യമ്മ കൂടെ പോരാത്തോണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ വല്യച്ചൻ ഉണ്ടാക്കിയെന്നറിയോ പത്മിനി മാഡത്തിന്റെ ഡാഡിയും അങ്കിളും ഒക്കെ ഇതിനൊക്കെ കാരണമൊന്നും പറഞ്ഞ് ജയരാജ് സാറിന്റെയും പത്മിനി മാഡത്തിന്റെ ഡാഡിയുടെ ഒക്കെ അടുത്ത് ചെന്ന് വഴക്കുണ്ടാക്കി എന്നിട്ട് വീട്ടിലാണെങ്കിൽ പത്മിനി മാഡത്തിനോടും രുക്മിണി മാഡത്തിനോടും വഴക്കുണ്ടാക്കി വല്യമ്മയ്ക്ക് വല്യച്ചനോട് വെറുപ്പാണെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വരാത്തത് വല്യച്ചനോട് വല്യമ്മയ്ക്ക് ഒരു വെറുപ്പില്ലാന്ന് മോക്കറിയാലോ എനിക്കറിയാം വല്യമ്മ പക്ഷേ ഇനി വല്യച്ചന് വല്യച്ചന്റെ വഴി വല്യമ്മയ്ക്ക് വല്യമ്മയുടെ വഴി എന്ന് പറഞ്ഞില്ലേ അത് വല്യച്ചന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു വല്യമ്മ എന്താ ആലോചിക്കുന്നേ ഇത്രയൊക്കെ വല്യച്ചൻ വിഷമിച്ചിരിക്കുമ്പോ മോള് വല്യച്ചനെ വിട്ടു പോരണ്ടായിരുന്നു വല്യച്ചനെ ഇത്രയും വിഷമിപ്പിച്ചിട്ടും വല്യമ്മ ഇപ്പോഴും വാശി പിടിച്ചിരിക്കുന്നത് ശരിയാണോ കിളവനെ അഹങ്കാരിയും കൊണ്ട് ഇപ്പൊ കളപ്പുരയ്ക്കൽ എത്തി കാണുമോ പപ്പി ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവണം അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് നിർമ്മല എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മയക്കിയിട്ടോ ചന്ദ്രന്റെ കഷ്ടപ്പാട് പറഞ്ഞ് സെന്റിമെന്റ്സ് അടിച്ചിട്ടോ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് മോളെ നോക്കാൻ വേണ്ടി ചന്ദ്രൻ സംഗീത കച്ചേരി ഉപേക്ഷിക്കാൻ വരെ തീരുമാനിച്ചു എന്ന് കേട്ടാ പോരെ ചന്ദ്രനോടുള്ള സിമ്പതി വർക്കൗട്ട് ആകാൻ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവൂ അവള് വിളഞ്ഞ വിത്ത അതുകൊണ്ടാണല്ലോ രണ്ടു ദിവസത്തിനകം വല്യമ്മയും കൊണ്ട് വരുമെന്നും പറഞ്ഞ് അവള് വെല്ലുവിളിച്ചിട്ട് പോയത് അത് മാത്രമല്ല മമ്മി ആ സതീശനാണെങ്കിൽ അനുമോളൊന്ന് കേട്ടാ കലിയളകും അപ്പ അവൾ അവിടെ ചെന്നിട്ടുണ്ടെന്നറിഞ്ഞ അയാൾ അവിടെ ചെല്ലും അവളെ അവിടെ നിറക്കി വിടാൻ നോക്കും അവൾ ഇറങ്ങുവാണെങ്കിൽ കൂടെ താനും ഇറങ്ങുവാണെന്നും പറഞ്ഞ് നിർമ്മലയുടെ തീം അവളോടൊപ്പം ഇറങ്ങുകയാണെങ്കിലും ജയിക്കുന്നത് അവള് തന്നെയായിരിക്കും യെസ് പപ്പി നീ പറഞ്ഞത് കറക്റ്റാ പക്ഷെ സതീശന്റെ വിരട്ടിലൊന്നും നിർമ്മലയുടെ അച്ഛന്റെ അടുത്ത് നടക്കില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത് അത് ശരിയാ നടക്കുമായിരുന്നെങ്കിൽ നിർമ്മലയുടെ തീടെ അവകാശത്തിലുള്ള 3 ഏക്കറും കളപ്പുരയ്ക്കൽ തറവാടും ഒക്കെ എന്നെ സതീഷ് കൈക്കലാക്കിയനെ അവളുടെ വെല്ലുവിളിക്ക് മുമ്പിൽ തോറ്റ ആ അഹങ്കാരി ആകാശം തുളച്ച് ഊഞ്ഞാലിട്ട് നമ്മുടെ മുൻപിൽ കിടന്ന് ആടി തിമിർക്കും അതിനിട വരുത്തരുത് എന്തെങ്കിലും തടയിട്ടേ പറ്റൂ ഞാനൊന്ന് സതീഷിനെ വിളിച്ചു നോക്കട്ടെ Thank you.
ന്യൂട്രീച്ചബിൾ ആണെന്നാണല്ലോ പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അല്ല, മാഞ്ചേട്ടന് എന്തുദ്ദേശത്തില്ല അനുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇവിടെ സ്ഥിരമായിട്ട് നിമ്മിയുടെ കൂടെ നിർത്താനാണെങ്കിൽ അവളുടെ പഠിപ്പോ? ഇവിടെ ചേർക്കാന്ന് വെച്ചാ അതുപോലത്തൊക്കെ സ്കൂളിൽ ചേർക്കാൻ നമ്മള് കൂട്ടിയെ കൂടുവോ? അതൊന്നും ഓർത്ത് താൻ വേവലാതിപ്പെടണ്ട. അവള് വന്ന് കേറിയല്ലേ ഉള്ളൂ. രണ്ടു ദിവസം കഴിയട്ടെ, എന്താ വേണ്ടെന്ന് അപ്പ ആലോചിക്കാം. എത്തിയല്ലോ. അനുമോള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും. എന്നാൽ ഇത്ര വേഗം ഇവരെങ്ങനെ ഇതറിഞ്ഞു? അച്ഛ, അച്ഛൻ എന്ത് ഭാവിച്ച ആ ജാതക ദോഷം ഉള്ളവളെ പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നത്? നീരജേ, ഇവിടെ ആരെ കൊണ്ടുവന്ന് നിർത്തണം, ആരെ പോറ്റണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. പിന്നെ അവളുടെ ജാതകവും ദോഷവും നീ എഴുതിക്കാൻ നിക്കണ്ട. പറയുമ്പോ അച്ഛനൊന്നും തോന്നരുത്, ഇത് ഞങ്ങളോട് വാശി തീർക്കാൻ മനഃപൂർവ്വം അച്ഛൻ ചെയ്താണെന്നാ എനിക്ക് തോന്നുന്നത്. വാശി തീർക്കാൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ മോഹൻ വന്ന് വിളിച്ചപ്പോ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കായിരുന്നല്ലോ. അല്ല, ആ കൊച്ചിനെയും കൊണ്ട് അച്ഛൻ വന്ന് കയറി ശ്വാസം നേരെ വിടുന്നതിന് മുന്നേ ഈ വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു? നീ എന്താ ഇവിടെ ആരെങ്കിലും പാറാവിന് നിർത്തിയിട്ടുണ്ടോ? എന്തിനാ അമ്മ ഇവിടെ പാറാവ്? അച്ഛൻ ഇവളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ വിളിച്ചറിയിക്കാൻ ആളുണ്ടല്ലോ. ദേ നിമ്മേച്ചി, ഞങ്ങള് വായും മനസ്സും അറിയാത്ത കാര്യങ്ങള് വെച്ച് സതീഷേട്ടനെ വെറുതെ സംശയിക്കരുത്. നിമ്മേച്ചി ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം നീരജ എന്നോട് ചോദിച്ചു, നിമ്മേച്ചി ഉദ്ദേശിച്ച ആളെ എനിക്കറിയാവുന്നു. പിന്നെ ചന്ദ്രേട്ടന്റെ അമ്മയുടെ അസുഖ വിവരങ്ങൾ അറിയാൻ ഒരു ദിവസം ചന്ദ്രേട്ടനെ വിളിച്ചിരുന്നു. ആ വിവരം ഞാൻ അന്ന് തന്നെ ഇവിടെ വന്ന് പറഞ്ഞാണല്ലോ. അന്ന് നിമ്മിയേച്ചി ഇവിടെ തന്നെ നിക്കണോന്നാണോ ഞങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ച് അച്ഛനും അമ്മയും കൂടി ചാടിക്കടിക്കുകയും ചെയ്തു. നിമ്മിയേച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതില് ഞങ്ങൾക്ക് എന്താ വിരോധം? നിമ്മിയേച്ചി ശ്രീമംഗലത്തേക്ക് തിരിച്ചു പോകണമെന്നും ചന്ദ്രേട്ടനൊപ്പം പഴയതുപോലെ ജീവിക്കണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പെങ്കൊച്ചിനെ ഇവിടെ നിർത്തുന്നതില് ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള കാര്യം സത്യ. അത് തുറന്നു പറയാൻ ഞങ്ങൾക്കൊട്ട് മടിയുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവരെ തമ്മിൽ ഇനി പിരിക്കാന്ന് കരുതണ്ട. എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഇവിടെ നിമ്മിയുടെ മോളായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതെന്നൊക്കെ എനിക്കറിയാം. അതിനുള്ള മറുപടി പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അന്നത് സതീഷും നീയും കൂടി ചില അവകാശവാദങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു വെറുമ്പാക്കായിട്ട് പറഞ്ഞതാ. പക്ഷേ ഇനി നീ ഈ അമ്മയും മോളെയും പിരിക്കാൻ നോക്കിയാ പറഞ്ഞത് വെറുമ്പാക്കാവില്ല. അച്ഛനിപ്പൊ ഞങ്ങളെക്കാളും വലുത് ഒരു അർഹതയില്ലാത്ത ഇവളോടായി അല്ലേ? നീരജേ, ഇവളുടെ അർഹതയെ കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള അർഹതയൊന്നും നിനക്കില്ല. അച്ഛനും അമ്മയും കേട്ടില്ല. ഇവൾക്കുള്ള അർഹത പോലും നിമ്മിയെ ചൂട് എനിക്കില്ല പോലും. ഡേ, ഇത് തന്നെയാ ഇവളെ നിമ്മിയേച്ചിയുടെ കൂടെ നിർത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് നീ ഇപ്പൊ പറഞ്ഞു പറയിപ്പിച്ചതല്ലേ? നീരജേ, വെറുതെ വടി കൊടുത്ത് അടിമേടിക്കാൻ നിൽക്കാതെ ഉള്ള നേരത്തെ നീ സതീഷിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അങ്ങനെ വെറുതെ പോകാനല്ല ഞങ്ങൾ വന്നത്. ഇന്ന് രണ്ടിനൊന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഹലോ മാഡം, സതീഷാണ്. എന്താ വിളിച്ചേ? ആ സതീഷേ, ഇപ്പൊ എവിടെയാ ഉള്ളത്? കളപ്പുറയ്ക്കല്ല. ആ പെങ്കൊച്ചിനെയും കൂട്ടി നീരജയുടെ അച്ഛൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. സ്ഥിരമായി നൃത്തം കൊണ്ടുവന്നാണോന്ന് അറിയില്ല. അവിടുന്ന് മാഡം ചാടിച്ചു വിട്ടാണോ അതോ അച്ഛൻ നിർബന്ധിച്ച് കൊണ്ടുവന്നാണോ? അവളെയും കൊണ്ട് ഏട്ടത്തിയുടെ അച്ഛൻ വന്നതറിഞ്ഞിട്ട് എത്തിയതാണോ അതോ അവിടെ ഉണ്ടായിരുന്നോ? അറിഞ്ഞിട്ട് തന്നെ എത്തിയതാ. എങ്ങനെ അറിഞ്ഞോ? പഴയ പോലെ അല്ല. ഇപ്പൊ ഈ കളപ്പുരയ്ക്കൽ തറവാട്ടില് ഒരു ഈച്ച വന്നു കയറിയാ സതീശൻ അറിയും.
അല്ല മാഡം എന്താ വിളിച്ചത്? അവൾ അവിടെ വന്നിരിക്കുന്നത് നിർമ്മലയേട്ടൻ തേങ്കുട്ടി ഇങ്ങോട്ട് പോരാന്. ചന്ദ്രേട്ടനും മോഹനും ഒക്കെ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. നിമ്മിയച്ചെ കൊണ്ടുപോകാനുള്ള വരവാണോ? ഞാൻ കരുതി സ്ഥിരമായി ഇവിടെ നിർത്താൻ കൊണ്ടുവന്നാണോ? അതിനെ കുറിച്ച് പറയാനാ ഞാൻ വിളിച്ചത്. കുറെ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ ഇടയ്ക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടേ? പിന്നെ പ്രത്യേകിച്ച് വിളിക്കാൻ എന്താ കാര്യം? എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് സതീഷേ. നിർമ്മലേട്ടത്തെയും കൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ശ്രീമംഗലത്തേക്ക് തിരിച്ചു വരുമെന്നും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ടാ അവൾ അങ്ങോട്ട് പോന്നിരിക്കുന്നത്. മാഡത്തിനെ വെല്ലുവിളിച്ചിട്ടോ? അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? കണ്ടാ വെറും പൂച്ചയാണല്ലോ. പൂച്ചയെ പോലെ ഇരിക്കുന്നത് കണ്ട് വെറും പാവാണെന്നൊന്നും കരുതണ്ട. എപ്പോഴാ പുലിയാവുന്നൊന്നും അറിയാൻ പറ്റില്ല. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ മാഡം വിളിച്ച കാര്യം പറഞ്ഞില്ല. ഒരു കാരണവശാലും നിർമ്മലേട്ടത്തെയും കൊണ്ട് ആ കുരുത്തം കെട്ടവൾ ഇങ്ങോട്ട് തിരിച്ചു വരാനിടയാവരുത്. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം. പക്ഷേ അവൾ ഇവിടെ നിന്നാല് എനിക്കതൊരു ഭാരയാകും. ഞാൻ പറഞ്ഞല്ലോ, നിർമ്മലേട്ടത്തിയുടെ അവകാശത്തിലുള്ള ആ 3 ഏക്കർ അതൊന്നും കൈവിട്ട് പോവാൻ പോകുന്നില്ല. ഇനി കൈവിട്ട് പോയാലും അതിന്റെ നഷ്ടം ഞാൻ നികത്തി തന്നാ പോരെ. മതി, അത് മതി. എന്നാ പിന്നെ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. മാഡം ധൈര്യമായിട്ടിരുന്നോ? ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ വിളിക്കുള്ളൂ. കട്ടിയുവാണേ, അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ തിമിങ്കലും ചൂണ്ടക്കുളത്ത് വിട്ട് ഇതുവരെ പോയിട്ടില്ല. നിമ്മിയേച്ചിയുടെ കൂടെ ഇവള് വന്നു ചേർന്നിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ. ഇതിനുള്ളിൽ തന്നെ എന്റെ മുഖത്ത് നോക്കി എനിക്കൊരു അർഹതയും എന്റെ ചേച്ചിയിലില്ല എന്ന് ഇവള് പറയിപ്പിച്ചെങ്കിൽ ഇനിയേ ഇവള് കൂടെ നിന്ന എന്തായിരിക്കും അവസ്ഥ? വേണ്ട, നമ്മൾ ഇനി ഇക്കാര്യം പറഞ്ഞ് ഒരു തർക്കത്തിന് നിൽക്കണ്ട. നിമ്മിയേച്ചിക്ക് അനുമോള് കൂടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അവള് കൂടെ നിന്നോട്ടെ. സതീഷേട്ടൻ എന്താ ഈ പറയണേ? ഇവള് നിമ്മിയേച്ചിയുടെ കൂടെ നിന്നോട്ടെന്നോ? അതെ, അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, നമുക്ക് തരാന്ന് പറഞ്ഞതൊക്കെ തരണോ വേണ്ടോ എന്ന് അന്ന് പറഞ്ഞത് വെറും വാക്കായിരുന്നു. ഇനി ഓരോന്ന് പറഞ്ഞ് അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അനുമോള് നിമ്മിയേച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കണമെന്നാണെങ്കിൽ നിന്നോട്ടെ, എത്ര കാലം വേണമെങ്കിലും നിന്നോട്ടെ. സതീഷേട്ടൻ എന്താ ഈ പറയുന്നേ? ഇവളിവിടെ എത്ര കാലം വേണമെങ്കിലും നിന്നോട്ടേന്നോ? അതെ, ഇനി നമ്മളായിട്ട് അമ്മയും മോളെയും തമ്മി പിരിക്കാൻ നോക്കി എന്ന് പറഞ്ഞ് നിർമ്മലേച്ചിക്ക് ഒരു സങ്കടം നമ്മളായിട്ടുണ്ടാക്കണ്ട. സതീഷേട്ടൻ എന്താ ഈ പറയുന്നേ? ഇവളിവിടെ എത്ര കാലം വേണമെങ്കിലും നിന്നോട്ടേന്നോ? അതെ, ഇനി നമ്മളായിട്ട് അമ്മയും മോളെയും തമ്മി പിരിക്കാൻ നോക്കി എന്ന് പറഞ്ഞ് നിർമ്മലേച്ചിക്ക് ഒരു സങ്കടം നമ്മളായിട്ടുണ്ടാക്കണ്ട. നമുക്ക് പോവാം. സോറി നിമ്മിയേച്ചി, പെട്ടെന്ന് തോന്നി ഒരു വാശിക്ക് പറഞ്ഞു പോയതാ, ഒന്നും മനസ്സിൽ വെക്കരുത്. അനുമോളെ, ചെറിയച്ഛനോട് ദേഷ്യവും തോന്നണ്ട. മോളോട് ഇഷ്ടമില്ലാത്തോണ്ട് പറഞ്ഞൊന്നും അല്ല കേട്ടോ. അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛൻ എന്നോടുള്ള വാശി തീർക്കാൻ അനുമോളെയും വിളിച്ചോണ്ട് വന്നെന്നുള്ള തോന്നൽ കൊണ്ടാ വീണ്ട വിചാരമില്ലാതെ ഓരോന്ന് പറഞ്ഞു പോയത്. വാ നീരജെ, നമുക്കിറങ്ങാം. പോട്ടേമേ. അങ്ങനെ ആയിക്കോട്ടെ. സതീശന് ഇത് എന്താ പറ്റി? നിന്ന് നിപ്പിലല്ലേ മലക്കം പറഞ്ഞു കളഞ്ഞത്. അനുമോളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഒരുപാട് ബലം പിടിച്ച കിട്ടാനുള്ളതും കൂടി പോവുമെന്ന് ബോധോദയം ഉണ്ടായി കാണും. മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല. വല്യമ്മയുടെ അടുത്തുനിന്ന് ഒരാൾക്കും മോളെ പിരിക്കാൻ പറ്റില്ല. ആർക്കും മോളെ വിട്ടുകൊടുക്കുകയില്ല. വാ. മാഞ്ചേട്ടനെ എന്തോർത്തിട്ടാ ചിരിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലാതേ ഇല്ല. എന്തോ ഒരു കള്ളത്തരം മനസ്സിലുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം.
തമ്പുരു, സ്കൂളിൽ നിന്ന് വന്നാലുടനെ യൂണിഫോം മാറ്റി കൈയും മുഖമൊക്കെ കഴുകണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാ വന്ന് കയറിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ഇത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യം? അനുമോള് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞതിനെ കുറിച്ച് മമ്മിയുടെ അഭിപ്രായം എന്താ? അവൾ എന്തായാലും അടുത്തൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനുള്ള ഏർപ്പാട് നമ്മുടെ കാർക്കോടകനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രണ്ടു ദിവസം കഴിഞ്ഞ് വരുമെന്ന് അനുമോള് നമ്മളോട് പറഞ്ഞത് അവളുടെ തീരുമാനമല്ല. പിന്നെ ഡാഡിയും കൂടെ അറിഞ്ഞോണ്ടാ അവൾ അങ്ങനെ പറഞ്ഞത്. എന്നാര് പറഞ്ഞു? ദേവി മാമിനെ വിളിച്ച് അവള് രണ്ടു ദിവസം കഴിഞ്ഞ് വരുമെന്ന് ഡാഡി തറപ്പിച്ച് പറഞ്ഞു എന്ന് ദേവി മാമ എന്നോട് പറഞ്ഞത്. അങ്ങനെ മോഹൻ തറപ്പിച്ച് പറയണമെങ്കിൽ അവര് സ്ട്രോങ് ആയിട്ട് എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് തന്നെയാ പോയിരിക്കുന്നത്. ചന്ദ്രേട്ടൻ ഭാഗവതർക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാ അവളെ പറഞ്ഞയക്കാൻ ചന്ദ്രേട്ടന് തീരെ താല്പര്യമില്ലായിരുന്നു. പപ്പി, ചന്ദ്രനെ പിന്നെയും കാണാനില്ല. ഓ, അങ്ങേരി നീ എവിടെ പോവാനാ? എങ്ങും പോയിട്ടുണ്ടാവില്ല ഗ്രാൻഡ്മ. തബല കൊട്ടാതെയുള്ള പോക്കിന് എന്താ ആഘോഷം? തമ്പുരു, ഡോണ്ട് ബി സില്ലി. പപ്പി, ഐ ആം ടെല്ലിംഗ് ദ ഫാക്ട്. ചന്ദ്രൻ പിന്നെ എങ്ങോട്ടോ മുങ്ങിയതാ. മമ്മി പറയുന്നത് ചിലപ്പോ കറക്റ്റ് ആവാൻ വഴിയുണ്ട്. കൊടുങ്ങല്ലൂര് വരെ പച്ചപ്പാതിരായ്ക്ക് സുദേവനെ കൂട്ടി പോയിട്ട് നിർമ്മലയിടത്തെ കൂടെ പോരാതിരുന്നത് പുള്ളിക്കാരന് ശരിക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മോഹനും കൂടി ചന്ദ്രേട്ടനെ കുറ്റപ്പെടുത്തി അനുമോളെ നിർമ്മലയിടത്തിയുടെ അച്ഛന്റെ കൂടെ പറഞ്ഞു വിട്ടതും അവളാണെങ്കിൽ ഞാൻ മുത്തശ്ശന്റെ കൂടെ പോവാണെന്നും പറഞ്ഞ് ബാഗും തൂക്കി ചന്ദ്രേട്ടനെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. താൻ വല്യച്ഛനെ വിട്ട് എങ്ങോട്ടും ഇല്ലാന്ന് പറയുമെന്നായിരിക്കും ചന്ദ്രേട്ടൻ പ്രതീക്ഷിച്ചത്. അപ്പോ നമ്മൾ ഒരു ചെറു വിരൽ പോലും അനക്കാതെ തന്നെ മൂന്ന് പേരും ശ്രീമംഗലം വിട്ട് ഒഴിഞ്ഞു പോയിന്നാണോ പപ്പി പറയുന്നേ? യെസ്, നമ്മുടെ ശത്രുക്കള് അവരായിട്ട് തന്നെ ഒഴിഞ്ഞുപോയി. നൗ വി ആർ ഫ്രീ. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് അവള് ക്ലാസ്സിൽ വരുമെന്നാ എന്റെ ഡാഡി വിളിച്ച് ഞങ്ങളുടെ ദേവി മാമിനോട് പറഞ്ഞിരിക്കുന്നത്. അത് മോഹന്റെ ഒരു ആഗ്രഹം മാത്രമാ. അവളിനി തിരിച്ചു വരില്ല. തിരിച്ചു വരാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ല, ശ്രീമംഗലത്തുനിന്ന് മുത്തശ്ശനപ്പ ഇവിടെ വന്ന് കേറിയപ്പോ മോള് ആകെ സങ്കടത്തിലായിരുന്നല്ലോ. ഇപ്പഴെന്താ അങ്ങനെ ഒരു സങ്കടമില്ലാതെ? ഞാനെന്തിനാ സങ്കടപ്പെടുന്നേ? ഞാനിപ്പോ വല്യമ്മയുടെ കൂടെ അല്ലേ. അപ്പോ വല്യച്ഛൻ കൂടെ ഇല്ലാത്തതില് മോക്ക് സങ്കടമൊന്നുമില്ലേ? വല്യച്ഛൻ കൂടെ ഇല്ലാത്തതില് വല്യമ്മയ്ക്ക് സങ്കടമുണ്ടോ? ഇതെന്താ ചന്ദ്ര ഈ നേരത്ത്? തീരെ പ്രതീക്ഷിച്ചില്ല. ശ്രീമംഗലത്ത് ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്നുള്ളൊരു തോന്നല് പുറപ്പെട്ടു പോകുന്നതാ. അല്ലെങ്കിലും ചന്ദ്രന്റെ തീരുമാനങ്ങൾ എപ്പോഴും പെട്ടെന്നാണല്ലോ. ഒക്കെ ശുഭമാവട്ടെ എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളൊന്ന് ക്ഷേത്രം വരെ പോയി തൊഴാന്ന് കരുതി ഇറങ്ങിയതാ. ആണോ? ഞാൻ വന്നു എന്ന് കരുതി അത് മുടക്കണ്ട. എന്നാ ചന്ദ്രനിരിക്കെ, പോയിട്ട് ഉടനെ ഇങ്ങ് എത്താം. ആയിക്കോട്ടെ. നിമ്മി, ചന്ദ്രന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ഇറങ്ങട്ടെ ചന്ദ്ര. ശരി. ഇരിക്കുമല്ലേ ചാ.
ഞാൻ ചായ എടുക്കാം. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.